തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട്. തമ്പാനൂർ കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ വെള്ളമുയർന്നു. വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിയിൽ കണ്ട അതേ ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം മാറുന്നുണ്ടോ? കഴിഞ്ഞ 1.5 മണിക്കൂറിൽ 52 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം തമ്പാനൂർ ജംഗ്ഷനിൽ നിന്നുള്ളതാണ്. ഇവിടെ വലിയ വെള്ളക്കെട്ടാണ് ഉള്ളത്, രൂക്ഷമായ വെള്ളക്കെട്ടാണ്. താഴ്ന്ന ഭാഗങ്ങളിൽ, നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവുമുണ്ട്. നമുക്ക് കാണാം, ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ വീഴുകയോ അവരുടെ സാധനങ്ങൾ വെള്ളത്തിൽ വീഴുകയൊക്കെ ചെയ്യുന്നു. വാഹനങ്ങൾ നിന്നു പോകുന്നു, അത് വീണ്ടും തള്ളിക്കൊണ്ട് മറ്റ് വെള്ളക്കെട്ട് ഉയർന്ന ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം. തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയാണ് 1.5 മണിക്കൂറായി പെയ്തുകൊണ്ടിരിക്കുന്നത്. 52 മില്ലിമീറ്റർ മഴ പെയ്തു എന്നതാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ തന്നെ കണക്ക്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ യെല്ലോ അലേർട്ടായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അത് ഓറഞ്ച് അലേർട്ടായി ഉയർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ കൂടി ഓറഞ്ച് അലേർട്ട് നൽകുകയായിരുന്നു. അങ്ങനെ ആകെ 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷത്തിൻ്റെ കാറ്റിൻ്റെ സ്വാധീനമാണ് ഈ മഴയ്ക്ക് കാരണം. കാലവർഷം 24 മണിക്കൂറിനുള്ളിൽ കേരള തീരത്ത് എത്തിച്ചേരുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി തുറന്ന് അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 34 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. 666 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. 11 ക്യാമ്പുകൾ കോട്ടയത്ത് മാത്രം തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേക സാഹചര്യം. തിരുവനന്തപുരത്ത് നമ്മൾ കൊച്ചിയിലൊക്കെ കണ്ടതുപോലെയുള്ള ആ നിലയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ 50 സെൻറ്റിമീറ്റർ കൂടി ഉയർത്താനുള്ള തീരുമാനമുണ്ട്. നിലവിൽ 150 സെൻറ്റിമീറ്റർ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. സമീപത്തുള്ളവർ, ഡാമിൻ്റെ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ തന്നെ നൽകുകയും ചെയ്തു. ഏതായാലും തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. തമ്പാനൂർ, നന്ദാവനം, ബേക്കർ ജംഗ്ഷൻ അടക്കമുള്ള പ്രധാന നഗരത്തിൻ്റെ പാതകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. തിരുവനന്തപുരം ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനമുണ്ട് എന്ന് പറയാം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നു, ഓട്ടോറിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ അപകടസ്ഥിതിയിലൂടെയാണ് യാത്ര ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപകടങ്ങൾ, വാഹനങ്ങളിൽ വന്നിടിക്കുന്നതടക്കമുള്ള അപകടങ്ങൾ തത്സമയം ഇപ്പോൾ കാണുകയും ചെയ്യാം. ഏതായാലും ഈ നിലയിൽ വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തിൽ തുടരുകയാണ്. മഴയ്ക്ക് ശമനമുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഒന്ന് ശമിക്കും എന്ന നിലയിലാണിപ്പോൾ കാര്യങ്ങളുള്ളത്. ഏതായാലും സംസ്ഥാനത്ത് ആകെ മഴ തുടരും. തിരുവനന്തപുരം നഗരത്തിലും മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റോഷ്നി, അതിൽ നഗരമാകെ വെള്ളത്തിൽ ആയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗതാഗതത്തിനും വലിയ രീതിയിലുള്ള തടസ്സം വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, കാലവർഷം എത്തിയിട്ടില്ല, എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ ബുദ്ധിമുട്ട് പറയുന്നത്? എന്താണ് പ്രതികരിക്കുന്നത് ജനങ്ങൾ? ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് പോയാൽ ഇവിടെ പലരും ഈ വാഹനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ നിന്നുപോയി സമീപത്തേക്ക് തള്ളി വെച്ചവരൊക്കെയാണ് നിൽക്കുന്നത്. ജെസ്സി, എന്താ അവസ്ഥ? മോള് കോളേജിൽ നിന്ന് വരാനുണ്ട്, അപ്പൊ അവളെ പിക്ക് ചെയ്യാൻ വന്നെയാണ്. അപ്പൊ ഇങ്ങോട്ട് കേറാൻ പറ്റാത്ത കൊണ്ട് വണ്ടി അപ്പുറത്തോട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മോള് വരാനായിട്ട്. ബംഗാളി ഏതായാലും ബുദ്ധിമുട്ട് തന്നെ. എല്ലാവർക്കും, മലയാളി ആയാലും ബംഗാളി ആയാലും, ബുദ്ധിമുട്ട് തന്നെയാണ്. സംസ്ഥാനത്ത് ആകെ മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലും കനത്ത മഴയാണ് പെയ്യുന്നത്. എന്താ അവസ്ഥ ബ്രോ? നല്ല ശോകമാണ് എന്നാണ് ഒരു ഒരു ഒരാൾ പ്രതികരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ആകെ മഴയുണ്ട്. മഴയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. ആ വെള്ളക്കെട്ടിൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന കാഴ്ചകളാണിപ്പോൾ തത്സമയം കാണുന്നത്. അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ, ഇപ്പോൾ തമ്പാനൂർ എന്നുള്ള ദൃശ്യമാണ്, താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. റോഷ്നി, ശരി, അതിലാണ് തിരുവനന്തപുരത്ത് നിന്ന് മഴയുടെ വെള്ളം കയറിയതിൻ്റെയൊക്കെ ദൃശ്യങ്ങളടക്കം വിവരങ്ങൾ നൽകിയത്.